ഏരിയയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. എവിടെ ഒരു കലാപം നടക്കുന്നുവോ, എവിടെ ഒരു പ്രശ്നം നടക്കുന്നുവോ, അവിടെ അതിന്റെ മുന്നേ ദിവസം വന്ന് രഹസ്യ ചർച്ചകൾ നടത്തുകയും കേരളത്തിൽ മതവിദ്വേഷത്തിന് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്നില്ല. വത്സം തില്ലങ്കേരി പോലും പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ്. ബസിത് വെഡിംഗ് മോൾ, ബസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. 24 സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 25 വരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ ക്യാമ്പയിൻ. കാലം ഇതുവരെ കഠിന കഠോര കാട്ടാള കൂട്ടത്തിന് കടന്നു കയറാൻ കഴിയാത്ത വിധം കൊട്ടമതിൽ തീർത്ത കേരളത്തിന്റെ കരുതലിനും കാവലിനും കളങ്കം വരുത്തിക്കൊണ്ട് അടക്കി ഭരിക്കാൻ അരക്കച്ച കെട്ടിയിറങ്ങിയ അഭിനവ ഹിറ്റ്ലറിസത്തിന് അനായാസേന അധികാരത്തിന്റെ അന്തപുരവാതിലുകൾ തുറന്നു നൽകുന്ന ആസൂത്രിത നീക്കങ്ങൾക്കെതിരെ പിണറായി പോലീസ് RSS കൂട്ടുകെട്ടിനെതിരെ ജനജാഗ്രതാ ക്യാമ്പ്. RSSന്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് കേരളത്തിൽ സൗകര്യപ്രദമായി അതിനുള്ള സമീപനത്തോടുകൂടി അതിന് ഒത്താശ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ മുഖ്യമന്ത്രി അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മതനിരപേക്ഷതയും കേരളത്തിന്റെ ഭാവിയെയും തകർത്തുകൊണ്ട് ഒരു ദുരവസ്ഥയ്ക്കാണ് ഇന്ന് പിണറായി നേതൃത്വം നൽകുന്നത് എന്നാണ് സാന്ദർഭികമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കറിയാം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. മുസ്ലിം ലീഗിന് കൂടുതൽ വോട്ട് ബാങ്കുള്ള ഒരു ജില്ലയായതോടുകൂടി മലപ്പുറം ജില്ലക്കെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടായിട്ടും ലീഗ് നേതൃത്വം അതിൽ കാര്യമായ രീതിയിൽ പ്രതികരിക്കാത്തത് മൗനം വീക്ഷിക്കുന്നത് നിഗൂഢത നിറഞ്ഞ കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇടയ്ക്കൊക്കെ പത്രസമ്മേളനം നടത്തുന്നുണ്ടെങ്കിലും നമുക്ക് ആകാംക്ഷയോടെ പത്രസമ്മേളനത്തെ കാണുമ്പോൾ അവിടെ തലയോടിയോടിയും താരോടിച്ചു പറയേണ്ട കാര്യങ്ങൾ ഇച്ഛാശക്തിയോടെ പറയാതെ അവർക്ക് സ്വാധീനമുള്ള ഒരു ജില്ലക്കെതിരെ വരുന്ന ആരോപണങ്ങളെ പോലും നേരിടാൻ കഴിവുകെട്ട നേതൃത്വമാണ് ഇന്ന് മുസ്ലിം ലീഗിനുള്ളത്. മുസ്ലിം ലീഗ് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM BJP ഉൾക്കൊള്ളുന്ന ഒരു അന്തർധാര മുന്നണിയാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടത് സർക്കാരിന്റെ ഈ ജനവിരുദ്ധ ഭരണത്തെ പോലീസിന്റെയും RSSന്റെയും കൂട്ടുകെട്ടുകൾ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 25 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പയിനിലൂടെ പാർട്ടി നടത്തുന്ന കോർണർ പ്രയോഗങ്ങൾ, പദയാത്രകൾ, കമലപ്രസംഗങ്ങൾ ഇതിലൂടെ കേരളത്തിലെ ലക്ഷോപലക്ഷം ആളുകളോട് ഈ സംവിധാന ഈ സംഗതിയെ വിളിച്ചു പറയാൻ SDPI തയ്യാറായിരിക്കുക. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വാ സൊല്യൂഷൻ, ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 7592924004 4510 7440 അലങ്കാന സമീപം CV റോഡ് പൊന്നാനി